റെയിൽവേയിൽ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ കാലമാണ്. രാജ്യത്തെ ട്രെയിൻ യാത്രാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് അതിന്റെ എൻട്രി നടത്തിയത്. കേരളത്തിൽ ഓടുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും ഒക്കുപെൻസിയുടെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റാണ്. മൂന്നാമതൊരു സർവീസിന്റെ കാര്യത്തിൽ തീരുമാനം വൈകുകയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ആരംഭിക്കുന്ന ഏറ്റവും പുതിയ സർവീസ് തെക്കൻ കേരളത്തിനും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കും നേട്ടമുള്ള രീതിയിലാണ്. ചെന്നൈ നാഗർകോവിൽ ജംഗ്ഷൻ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിനാണ് സർവീസിന് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പരീക്ഷണോട്ടം നടത്തിയത്. തെക്കൻ കേരളത്തിലേക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്കും കൂടി ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ സർവീസ് ആരംഭിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമായിരിക്കും സർവീസ് നടത്തുക. ചെന്നൈ സെൻട്രലിൽ നിന്നും രാവിലെ യാത്ര ആരംഭിച്ച് ഉച്ചയോടെ നാഗർകോവിലിൽ എത്തുന്ന രീതിയിലാണ് വന്ദേ ഭാരത് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ 5:15 ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 നാഗർകോവിലിൽ എത്തുന്ന രീതിയിലാണ് സർവീസ്. മടക്കയാത്ര ഉച്ചയ്ക്ക് 2:20 നാഗർകോവിലിൽ നിന്ന് പുറപ്പെടുക. തുടർന്ന് രാത്രി 12:05 ചെന്നൈയിൽ എത്തിച്ചേരും. താമ്പരം, വിളിപ്പുറം, തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ, ദിണ്ടിഗൽ, മധുരൈ, വിരുദുനഗർ, തിരുനെൽവേലി എന്നിവയാണ് സ്റ്റോപ്പുകൾ. രാവിലെ ചെന്നൈയിൽ നിന്ന് വന്ദേ ഭാരതിൽ കയറുന്നവർക്ക് ഉച്ചയോടെ നാഗർകോവിലിൽ എത്താൻ കഴിയും. തുടർന്ന് ഇവിടെ നിന്ന് ട്രെയിനിലും ബസ്സിലുമായി തിരുവനന്തപുരത്തേക്ക് എത്താം. 1.5 മണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് വേണ്ടത്. സമാനമായി ചെന്നൈയിലേക്കുള്ള മലയാളി യാത്രക്കാർക്ക് ഉച്ചയ്ക്ക് 2:20 മുമ്പായി കേരളത്തിൽ നിന്ന് നാഗർകോവിലിലെത്തി വന്ദേ ഭാരതിൽ ചെന്നൈക്ക് പോകാനും കഴിയും. അതേസമയം രാജ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണയോട്ടം 15 August നടക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഡൽഹിയിൽ നിന്ന് മുംബൈ വരെയായിരിക്കും പരീക്ഷണയോട്ടം. ബംഗളൂരുവിലെ BEML നിർമ്മിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലോടുന്ന വന്ദേ ഭാരത് ട്രെയിനുകളിൽ സ്ലീപ്പർ കോച്ചുകളില്ല. അതിനാൽ ശരാശരി 8 മണിക്കൂർ വരെയുള്ള ഓട്ടത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെ സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു. ദീർഘദൂര വണ്ടികളായിട്ടായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉപയോഗിക്കുക. ഇതിന്റെ പരീക്ഷണയോട്ടവും ഉടൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയിരുന്നു. 11 AC 3-tier, 4 AC 2-tier, 1 AC 1st-class എന്നിവയടക്കം 16 കോച്ചുകളാവും വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉണ്ടാവുക. ഇതിലെല്ലാമായി 823 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. 2 SLR കോച്ചുകളും ഉണ്ടായിരിക്കുമെന്ന് റെയിൽവേ അധികൃതരെ ഉദ്ധരിച്ച് DNA റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 130 km വേഗത്തിൽ വരെ പരീക്ഷണയോട്ടം നടത്തുമെങ്കിലും ഇതിനുശേഷം മണിക്കൂറിൽ 160 മുതൽ 220 km വരെ ആയിരിക്കും വേഗം. പരീക്ഷണയോട്ടം കഴിഞ്ഞാൽ താമസമില്ലാതെ സർവീസ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. 2029 250 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിക്കാനാണ് പരിപാടി. ബംഗളൂരുവിലെ BEML ഇവ നിർമ്മിക്കുന്നത്. നിലവിലെ പ്രീമിയം ട്രെയിനുകളായ രാജധാനി, തേജസ് എക്സ്പ്രസ്സുകളേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.